ഹലോ, അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ മോഡൽ ഐഫോണുകൾ ഇറങ്ങുമ്പോൾ പഴയ മോഡൽ ഐഫോണുകൾക്ക് നല്ല രീതിയിൽ ഡിമാൻഡ് കൂടും എന്ന് വെച്ചാൽ കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽപ്പന നടക്കും. അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ 15 ഇറങ്ങി, അപ്പോൾ ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്നത് 14 സീരീസ്, 13 സീരീസ്, കുറച്ചും കൂടെ പോകണമെങ്കിൽ 12 സീരീസ്, ഈ മൂന്ന് മോഡലുകളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ 2023 കണക്ക് പറയാൻ ലാസ്റ്റ് ക്വാർട്ടറിൽ വിൽക്കാനായിട്ട് പോകുന്നത്. എക്സ്പെഷ്യലി നമ്മുടെ മറ്റേ ബിഗ് ബില്യൺ ഡേയ്സും ആമസോൺ ഗേറ്റ് ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നോക്കണ്ട, നാട്ടുകാർ ചറപറ ഐഫോണുകളായിരിക്കും പിന്നെ എടുക്കാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ, റീപ്പബ്ലിഷ് ആയിട്ടുള്ള ഫോണുകൾ ഒക്കെ ഇഷ്ടം പോലെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കത്തി കയറിക്കൊണ്ട് നിൽക്കുകയാണ്, അതും ഐഫോണുകൾ. എന്തുകൊണ്ട്? അപ്പൊ ഇതിനുള്ള ഒരു ആൻസർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറയാം, വില കുറയും, അതുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷെ അത് മാത്രമാണോ? അത് മാത്രമല്ല. അപ്പൊ നമുക്ക് വീഡിയോക്കത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നേരെ നമുക്ക് തുടങ്ങിയാൽ ഇതിന്റെ കറക്റ്റ് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പുതിയ ജനറേഷൻ ഐഫോണുകൾ ഇറങ്ങുമ്പോൾ പഴയ ജനറേഷന് വില കുറയുന്നു, അപ്പൊ അത് കൂടുതൽ ആളുകൾ വാങ്ങുന്നു. ഇതാണ് ഇതിന്റെ ഒരു ബേസ്. പക്ഷെ ഇത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം പുള്ളി ഒന്ന് ഓഫ് ആയത് കേട്ടോ. അപ്പം സംഭവം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ പറയാൻ റീസൺ, ഇപ്പം ഐഫോണുകൾ മാത്രമല്ലല്ലോ പുതിയ മോഡൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. അവരുടെ എല്ലാ ഫോണുകളും പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ പഴയ മോഡൽ പ്രീവിയസ് ജനറേഷന് നല്ല രീതിയിൽ വില കുറയും. പക്ഷെ കൂടുതൽ ആളുകൾ എന്തുകൊണ്ട് ഐഫോണിലോട്ട് പോകുന്നു, ഇത് നോക്കുന്നില്ല. കറക്റ്റ് വരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് ഞാനങ്ങ് പറഞ്ഞു തീർത്തേക്കാം, ഇതിൻ്റെ പെർഫോമൻസ്. പെർഫോമൻസ് മാത്രം പറഞ്ഞാൽ പോരാ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും രണ്ടും കൂടെ ഉൾപ്പെടുത്തിയാലേ ഈ ഒരു സംഭവം കിട്ടത്തുള്ളൂ. നമുക്കറിയാം ഒരു ആൻഡ്രോയിഡിൻ്റെ ആ ഒരു OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷം, മാക്സിമം 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ തന്നെ സ്വഭാവം കാണിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ ഫോൺ സ്റ്റക്കാവും, ഹാങ് ആവും, അങ്ങനത്തെ കുറേ അധികം പരിപാടികളുണ്ട്. പിന്നെ ഓരോ കമ്പനികളുടെ അനുസരിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും, കൂടുതൽ ബഗുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലായല്ലോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കും. അങ്ങനെ നമ്മുടെ ഫോണ് ഒരു പുതിയ ലൈഫ് വരുന്നത് കുറയും. അതേ സമയത്ത് നമ്മുടെ ഐഫോണുകൾ എടുത്തു പോയി കഴിഞ്ഞാൽ എല്ലാ വർഷവും അവർ പുതിയ പുതിയ OS തന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഉപയോഗിക്കുന്ന ആ ഒരു കസ്റ്റമറിന് തോന്നും ഓക്കെ പുതിയ ഒരു റീഫ്രഷ് ആയി ഫീൽ കിട്ടും. അപ്പം നമുക്കൊരിക്കലും ആ ഒരു ഫോൺ അധികം ബോൾ അടിക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഇതൊരു റീസൺ ആണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഹാർഡ്വെയറിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഹാർഡ്വെയർ ബയോണിക് ചിപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ പ്രോസസ്സറാണ്. കാര്യം അതിൻ്റെ ഒപ്റ്റിമൈസേഷനാണ്. ഓരോ ആപ്ലിക്കേഷനും ഓരോ ഗെയിംസുകളാണെങ്കിലും ഒക്കെ അവർ സംഭവം ചെയ്ത് വെച്ചത് കൊണ്ട് ഫോണിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഭയങ്കര സിങ്കാണ്. സിങ്കായതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര മനപ്പെടുത്തുവാണ്. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പൊക്കോളും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഐഫോണുകളുടെ ഓൾഡ് ജനറേഷൻ എടുത്താലും അധികം പ്രോബ്ലം ഇല്ലാതെ നൈസായിട്ട് പോകുന്നത്. അതായത് ഐഫോണുകൾ ആൻഡ്രോയിഡിനെ സംബന്ധിച്ച് ലാഗ് ആവുന്നതും ഹാങ് ആവുന്നതും ഫോണ് എന്താ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതും ഗ്ലിച്ച് അടിച്ച് നിൽക്കുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏകദേശം 1 വർഷം. ഈ 1 വർഷത്തിനിടയിൽ എനിക്ക് വളരെ നോട്ടീസബിളായിട്ടുള്ള വളരെ കുറച്ചായിട്ടുള്ള ഇങ്ങനത്തുള്ള സ്റ്റക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കറിയാം പല രീതിയിൽ ആയിരിക്കും നമുക്ക് അതിനകത്ത് പല പ്രോബ്ലങ്ങൾ വരുന്നത്. പിന്നെ അത് ഓൾഡ് ആവും തോറും നമുക്ക് അത് കൂടുതലും ഒരിതാണ്. പക്ഷേ ഈ ഒരു സാധനം എടുത്തിട്ട് 1 വർഷമായി, 1 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ല പറയുന്നത്. ഈ 1 വർഷത്തിനിടയിൽ ഇതുവരെ പെർഫോമൻസ് കുറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഫോണൊന്ന് ത്രോട്ടിൽ ചെയ്തപോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അന്നെടുത്ത് എങ്ങനെയാണോ അതുപോലെ കിട്ടുന്നത്. നമ്മൾ ഞാനിവിടെ ആൻഡ്രോയിഡിനെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല, ആൻഡ്രോയിഡ് ഞാൻ പറയാം ആൻഡ്രോയിഡ് തരുന്ന ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ സാധനത്തിൽ കിട്ടുന്നില്ല. ആൻഡ്രോയിഡ് ഒരു നോർമൽ യൂസറിനെ അപേക്ഷിച്ച് ആൻഡ്രോയിഡ് ആണ് ദ ബെസ്റ്റ് കിങ്. പക്ഷെ ഐഫോണുകൾ കൂടുതലും ഇഷ്ടപ്പെടുന്നവർക്കറിയാം ഐഫോണുകൾ തരുന്ന ചില കാര്യങ്ങൾ ആൻഡ്രോയിഡിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഐഫോൺ എടുക്കുന്ന ഒരാൾ വീണ്ടും വീണ്ടും ഐഫോണിലോട്ട് പോകുന്നത്. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ, എനിക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇപ്പം മാറ്റ് ഞാൻ എടുത്തു, ആ ഒരു എക്കോസിസ്റ്റമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രസമാണ്.
അത് അവരുടെ ഒരു ഒരു എന്താ ബിസിനസ്സാണ് തന്നെ സത്യം പറയാം. കാരണം വീണ്ടും വീണ്ടും ആ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ ആകർഷിക്കും. ആ ഒരു സംഭവം ഐഫോണുകാർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് അറിയാം. അതുകൊണ്ട് ഐഫോണുകൾ ഇപ്പം രണ്ടു കൊല്ലത്തെ മുമ്പത്തെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് പിന്നെ ഒരു 3 വർഷം കൂടെ സിമ്പിളായിട്ട് വേണ്ടാം, 3-4 വർഷം. ഐഫോൺ 8 ഒക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട്, ഇപ്പോഴും ഈ റീപബ്ലിഷും സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കുന്നവരൊക്കെയാണ്. പക്ഷെ ദൈവത്തെ ഓർത്ത് അതൊന്നും എടുക്കില്ല. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇനി തൊള്ളു തൊട്ട് എടുക്കാവും. ഈ പറയുന്ന സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഇനി ഐഫോൺ എടുക്കുവാണെങ്കിൽ 12 തൊട്ട് ഇനി അങ്ങോട്ട് എടുക്കാവും. കാരണം 5G കാര്യങ്ങളൊക്കെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡൽ എടുത്താലേ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ക്യാഷ് ഉള്ളവരുടെ കാര്യം ഞാനിവിടെ എടുത്ത് പറയുന്നതേ ഇല്ല. നിങ്ങൾക്ക് എന്തു എടുക്കാം, ഐഫോൺ 15 or 15 Pro രണ്ടെണ്ണോ 3 എണ്ണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പം നല്ല പൈസക്ക് നല്ല ബഡ്ജറ്റായി ബഡ്ജറ്റ് ഇല്ലാതെ ടൈറ്റായിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റേ പ്രീവിയസ് ജനറേഷനിലുള്ള ആഗ്രഹം കാണും. ബട്ട് അതെടുക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13 ആണെങ്കിൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, സാധനം പോന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഐഫോണിൻ്റെ കാര്യമൊന്നും പറയണ്ട, 13 ആകട്ടെ 14 ആകട്ടെ 15 ആകട്ടെ എല്ലാം ഒരുപോലെയൊക്കെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനും പേടിക്കേണ്ട. ഒറ്റ ലുക്കി കണ്ടു കഴിഞ്ഞ് ഇതിപ്പം ഞാനിപ്പം ഈ ഒരു ഫോൺ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുറവശം കണ്ടുകൊണ്ട് 13 ആണോ 14 ആണോ 15 ആണോ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇല്ല. അതുകൊണ്ട് അതും പേടിക്കണ്ട, ധൈര്യമായിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ അത് അതാണ് എനിക്ക് പറയണമെന്ന് തോന്നിയത്. അതായത് പ്രീവിയസ് ജനറേഷൻ ഐഫോണുകൾ എടുക്കുന്നതും പ്രോബ്ലം ഒന്നും ഇല്ല. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ വിറ്റുപോകുന്നതിൻ്റെ ഉള്ളൊരു റീസണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലായത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ. കുഞ്ഞിന് വീഡിയോ ആയിരുന്നു, പക്ഷെ പറഞ്ഞാൽ നീട്ട് പോയി, സോറി. എല്ലാവർക്കും ക്ഷമ ചോദിക്കുന്നു. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ടാണ്. അതേ രീതിക്കും പീസ് ഔട്ട്. Thank you.